अपकड़ावस्थलूर् पड़ता कुरुबेनी कलिंग निर्माण पूर्ती समर्पण चुन अड्वेट मोन्स जोसफ एम एल उद्घाटन നമ്പ്യാകുളം വേദഗിരി റോഡിലെ റെയിൽവേ ഗേറ്റിലേക്ക് കോതനല്ലൂരിൽ നിന്ന് പോകുന്ന പ്രധാന റോഡിലെ വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ അറിയിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എംഎൽഎയുടെ ഇടപെടലിനെ തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ച് 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കലിംഗ് നിർമ്മാണം യഥാർത്ഥമാക്കിയത്. കലിംഗ് പാലം നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എംഎൽഎ നിർവഹിച്ചു. അനാവശ്യ വിവാദങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് നിശ്ചിത സമയത്തിനുള്ളിൽ കൃത്യനിഷ്ഠതയോടെ കലിംഗ് നിർമ്മാണം പൂർത്തീകരിച്ച് ഗതാഗതം പുനരാരംഭിക്കാൻ കഴിഞ്ഞതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്ന് മോൺസ് ജോസഫ് എംഎൽഎ വ്യക്തമാക്കി. കോവിഡ് പശ്ചാത്തലത്തിൽ സമ്മേളന പരിപാടികൾ ഒഴിവാക്കിയായിരുന്നു ഉദ്ഘാടനം. കേട്ടെടുത്ത പിന്നെ ശ്രീ അരവിന്ദ് വളരെ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തിയാക്കി. അരവിന്ദിനെയും പ്രത്യേകം ഈ അവസരത്തിൽ അവരുടെ കൂടെയുള്ള സബോർഡിനേറ്റ്സിനെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. നമുക്ക് ഏറ്റവും അപകടാവസ്ഥയിലായിരുന്ന ഈ കോന്നല്ലൂർ പള്ളിത്താഴം ഭാഗത്തുള്ള കുറുമ്പേനി കലുങ്ക് പുതുക്കി നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു ആവശ്യം. ഇവിടെ അതിനെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ തലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടപ്പാക്കി 5 ലക്ഷം രൂപയുടെ പ്രവൃത്തിയാണ് നടപ്പാക്കിയിട്ടുള്ളത്. അതിശക്തമായ മഴയുള്ള സമയത്ത് ഇത് പണിയാൻ നമുക്ക് പ്രായോഗികമായി കഴിയത്തില്ലായിരുന്നു. വെള്ള ഒഴുക്ക് ശക്തമായിരുന്നതുകൊണ്ട് കുറച്ച് സമയം മുന്നോട്ട് പോയി. എങ്കിൽ പോലും അനുകൂല കാലാവസ്ഥ പ്രയോജനപ്പെടുത്തി പെട്ടെന്ന് തന്നെ പണികൾ ചെയ്തിരിക്കുകയാണ്. ഇത് നമ്മൾ സമയബന്ധിതമായി ജനുവരി 31 പൂർത്തീകരിച്ച് ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ വാക്ക് പാലിക്കുന്നു. കൃത്യമായി അതുകൊണ്ട് മറ്റു ആഘോഷങ്ങളോ ചടങ്ങുകളോ ഒന്നുമില്ല. പാലം ഈ പിന്നെ കലിംഗ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഇത് തുറന്നു കൊടുത്തുകൊണ്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തുകൊണ്ട് ഇതുവഴിയുള്ള ട്രാഫിക് വീണ്ടും പുനരാരംഭിക്കുകയാണ്. പൊതുജന ആവശ്യം കണക്കിലെടുത്ത് നിർമ്മാണം പൂർത്തീകരണ സമയപരിധി അവസാനിച്ച് ആദ്യ ദിനത്തിൽ തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ട് കുറുമ്പേനി കലിംഗ് തുറന്നു കൊടുക്കാനാണ് എംഎൽഎ നിർദ്ദേശം നൽകിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതനല്ലൂർ യൂണിറ്റ് പ്രസിഡന്റ് ജേക്കബ് നാവാലയിൽ, മാഞ്ഞൂർ മോഹൻകുമാർ, ലീലാമ മാത്യു കിരങ്കേറി, മത്തായി മ്യാൽമഠം, പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രഞ്ജു ബാലൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഐ4യു ന്യൂസ്, ഏറ്റുമാനൂർ.